ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കർത്താവ് ഏറ്റവും പ്രിയമുള്ളവരെ, സഭാപരിസരത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഖുദൂസ് ഈത്തോ, സഭാ വിശുദ്ധീകരണം. മത്താടി സുവിശേഷം 16:13-22 നമ്മുടെ ചിന്തയ്ക്ക് സഭയിൽ നിന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സുവിശേഷ ഭാഗങ്ങളാണ്. കർത്താവ് തന്റെ ജീവിതത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗങ്ങൾ പിന്നിട്ടപ്പോഴും കസറിയ ഫിലിപ്പി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത്? കസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ദൈവങ്ങളുടെ ഒരു സ്ഥലമാണ്. ദൈവങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ടാണ് താൻ ആരാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ ഒരുപാട് ദേവന്മാരുടെ പ്രതിമകളും പേരുകളും അൾത്താരകളും ഒക്കെ ഉള്ള സ്ഥലത്ത് എന്താണ് യേശുവിന്റെ വ്യത്യാസം? കർത്താവിന് അവർ നൽകുന്ന ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലർ പറയുന്നു, നീ സ്നാപയോഹനാണെന്ന്, നീ ഏലിയാവാണെന്ന്, നീ ജർമിയാവാണെന്ന്. നിങ്ങൾ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഒരാളാണ്. ഇത് പറയാനുള്ള കാരണം, യഹൂദ മതത്തിന്റെ കാലത്തെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ പേരുകളാണ് അവർ പറഞ്ഞത്. അപ്പോൾ യേശു അവരെ സംബന്ധിച്ചിടത്തോളം പഴയ പ്രവാചകന്മാരിൽ ഒരുവൻ. എന്നാൽ യേശു അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? 1.5 വർഷക്കാലത്തോളം തന്നെ കൂടെ ജീവിച്ച തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് തന്നെ കുറിച്ച് എന്തു മനസ്സിലായി? അവരെന്താ തന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? അവർക്കെന്താണ് തന്നെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്? ചാടിക്കേറി പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തുവാണ്. ഇതൊരു വെളിപ്പെടുത്തലാണ്, ഇതൊരു വെളിപാടാണ്. കർത്താവിനോട് പറയും, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവ്. യേശുവിനെ അറിയുക ഒരു ദൈവീക കൃപയാണ്. ദൈവത്തിന്റെ കൃപാവരം ലഭിച്ചല്ലാതെ, വെളിപാട് ലഭിച്ചല്ലാതെ യേശു ആരാണെന്ന് ആർക്കും മനസ്സിലാക്കുവാനോ പറയുവാനോ സാധിക്കത്തില്ല. ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ക്രിസ്തു ആരാണ് എന്ന, മെസ്സിഹ ആരാണ് എന്നുള്ളത്. നാം ഈ വേദവസ്ഥ പഠിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു സ്വയം വിശേഷിപ്പിക്കുന്ന ഒത്തിരി വിശേഷണങ്ങളുണ്ട്. യോഹന്നാൻ 4 തന്റെ രക്ഷകനാണെന്ന് പറയും. യോഹന്നാൻ 6 ജീവന്റെ അപ്പമാണെന്ന് പറയും. യോഹന്നാൻ 8 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറയും. യോഹന്നാൻ 10 ഞാൻ വാതിലാണെന്ന് പറയും. അതേ അധ്യായത്തിൽ തന്നെ ഞാൻ നല്ല ഇടയനാണെന്ന് പറയും. യോഹന്നാൻ 11 ഞാൻ ജീവനും പുനരുത്ഥാനമാണെന്ന് പറയും. യോഹന്നാൻ 13 ഞാൻ ഗുരുവും നിങ്ങളുടെ നാഥനുമാണെന്ന് പറയും. യോഹന്നാൻ 14 ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയും. 15 ഞാൻ സാക്ഷാത്തായി മുന്തിരി നിങ്ങളെ ശാഖകളുമാകുന്നു പറയുന്നു. ഇതെല്ലാം ജ്ഞാനികളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകണം. മോശ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യനോട് ചോദിക്കും, നിന്നെ ആരയച്ചത്? എന്താ നിന്റെ പേര്? ആദ്യമായിട്ടാണ് മനുഷ്യൻ ദൈവത്തോട് ദൈവത്തിന്റെ പേര് ചോദിക്കുന്നത്. ദൈവം മോശ കൊടുത്ത പേര് ഞാൻ ആകുന്നവൻ ആകുന്നു. ആ ആകുന്നുകളാണ് നാം ഇപ്പോൾ കേട്ടത്, ക്രിസ്തു പറഞ്ഞ ആകുന്നുകൾ. പക്ഷെ മോശയ്ക്കൊന്നും മനസ്സിലാകുന്നു. വീണ്ടും മോശ ചോദിച്ചു, എന്താ നിന്റെ പേര്? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഇസ്രായേൽക്കാർക്ക് ജീവിക്കുന്ന തങ്ങളുടെ ഗോത്ര പിതാക്കന്മാരാണ്. അവരുടെ ദൈവത്തെ അവർക്കറിയാം. അവരെ വഴി നടത്തിയ ദൈവത്തെ, അവരെ നയിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ച ദൈവത്തെ അവർക്കറിയാം. അതാണ് മോശി കൊടുത്ത ഉത്തരം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ചോദ്യം നമുക്ക് പ്രസക്തമാണ്. നാം വിശ്വസിക്കുന്ന യേശു നമുക്ക് ആരാ? യേശുവിനെ നാം കണ്ടിട്ടുണ്ടോ? യേശുവിനെ നാം കേട്ടിട്ടുണ്ടോ? യേശുവിനെ നാം അറിഞ്ഞിട്ടുണ്ടോ? യേശുവിനെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിന്റെ പീഡാനുഭവത്തിലേക്ക് നാം കടന്നു എന്നാൽ മാത്രമേ ആ യേശുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ.
ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് ശത്രുവായ സൗലിന് യേശുവിനെ തിരിച്ചറിയാൻ സാധിച്ചു. സൗല് ചോദിച്ചു, നീ ആരാ? കർത്താവ് അവനോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസറേനായ യേശുവ. അതെ, യേശു നമ്മളോട് ഉത്തരം പറയും. ഒന്നുകിൽ നീ പീഡിപ്പിക്കുന്ന നസറേനായ യേശുവാണ്, അല്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന നിന്റെ രക്ഷകനാണ്, നിന്റെ വഴിയും സത്യവുമാണ്, നിന്റെ പിതാവാണ്. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം നൽകിയ ഏറ്റവും വലിയ മഹത്വം അവൻ്റെ മക്കളായി തീരുവാനുള്ളതാണ്. ഏതൊരു മനുഷ്യൻ ഈ ഒരു സത്യം തിരിച്ചറിയുന്നുവോ അവന് മാത്രമേ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന സത്യം. നാം മക്കളാണെങ്കിൽ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നു. യേശു നമുക്ക് സഹോദരനാണ്. അവൻ്റെ വഴിയും അവൻ്റെ സത്യവും അവൻ്റെ ജീവനും നമുക്ക് വെളിച്ചമായിട്ട് മാറും. പ്രിയ സഹോദരങ്ങളെ, ഈ സഭാ മത്സരത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദൈവം നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, യേശുവിനെ അടുത്ത് അറിയുവാന്, അനുഭവിച്ച് അറിയുവാന്, രുചിച്ച് അറിയുവാന് കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് നമുക്കറിയാം, പത്രോസിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളാണ്. നീ പാറയാണ്, ഈ പാറമേൽ ഞങ്ങളുടെ സഭയിൽ പണിയും, നരക കവാടങ്ങൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തെ താക്കോൽ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. താൻ സൃഷ്ടിച്ച സമൂഹത്തിന്, താൻ സ്ഥാപിക്കാൻ പോകുന്ന സഭയുടെ അടിസ്ഥാനം ഉറച്ച പാറയാകുന്ന പത്രോസിന്റെ മേലിട്ട് ആരംഭം കുറിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഒരു ശക്തിക്കും ആ പാറമേൽ അടിക്കുവാൻ കഴിയില്ല. അതിനെ ആരടിച്ചാലും അവൻ തകർന്നു പോകും, ആരതിന്മേലടിച്ചാലും അവൻ തകർന്നു പോകും. കാരണം നരക കവാടങ്ങൾക്ക് അതിന്മേൽ പ്രബലപ്പെടുവാൻ സാധിക്കുകയില്ല. ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന കർത്താവിൻ്റെ സഭ, ആ സഭയുടെ അടിസ്ഥാനം പത്രോസാണ്. അതിൻ്റെ അധികാരി പത്രോസാണ്. കെട്ടുവാനും അടിക്കുവാനുള്ള അധികാരം പത്രോസിനാണ്. ഈ പരമാധികാരമാണ് പത്രോസ് വഴി സഭയിലെ മാർപ്പാപ്പമാർക്കും മെത്രാന്മാർക്കും മെത്രാന്മാരുള്ളി വൈദിക സമൂഹത്തിനും ലഭിച്ചിരിക്കുന്നത്. ഇതാണ് സഭയോട് നമുക്കുള്ള ആത്മവിശ്വാസം. സഭ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നു. സഭ നമ്മുടെ പാപം മോചിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപം മോചിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും വ്യക്തിയല്ല നമ്മുടെ പാപങ്ങൾ മോചിക്കുകയോ നമ്മുടെ രക്ഷകനാകുന്നത്. യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ. സഭയുടെ ആദ്യ ദിവസത്തിൽ തന്നെ നമുക്ക് ആ സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കാം. കർത്താവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ ഒരു ഉത്തമ ശിഷ്യനായി രൂപാന്തരപ്പെടുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് യേശുവിനെ കൂടുതൽ അറിയുവാനും യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും യേശുവിനെ കൂടുതൽ വിശ്വസിക്കുവാനും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാനും യേശുവിനെ ആരാധിക്കുവാനും യേശുവിനെ സമർപ്പിച്ച് യേശുവിൻ്റെ ഉത്തമ ശിഷ്യനായി തീരുവാനും കൃപ തരണമേ എന്ന് വിയാചിക്കാം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും തന്ന് ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും എന്നെയും നിങ്ങളെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.